ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് കായികക്ഷമതാ പരിശീലനം തുടങ്ങി. ഫെബ്രുവരിയിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് മലയോർത്തെ വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് സൗജന്യമായി ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്. ചെറുപുഴ പഞ്ചായത്തിന് പുറത്തുനിന്നുമുള്ള കുട്ടികളും പരിശീലനത്തിൽ എത്തിയിട്ടുണ്ട്. പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. വന്നവരെ എല്ലാവരെയും ചെറുപുഴ പഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ പരിചയപ്പെടുത്താം. ഇദ്ദേഹം ക്യാപ്റ്റൻ, റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യു. നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള ആളാണ്. അദ്ദേഹം റിട്ടയർ ആകുന്ന സമയത്ത് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു. ഒളിമ്പിക്സിൽ അയച്ച ഇന്ത്യൻ ടീമിൻ്റെയും കോച്ചായിരുന്നു. ഇദ്ദേഹം റിട്ടയർഡ് മേജർ മുഹമ്മദ് കുഞ്ഞി. മാത്യു സാറിനെ കഴിഞ്ഞും കുറേ ഇളയതാണ്, പ്രായത്തിൽ കുറവാണ്. ആറു വർഷം ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു. 4 അർജുന അവാർഡ് ജേതാക്കളും 8 ഒളിമ്പ്യന്മാരെയും പരിശീലിപ്പിച്ച കോച്ചാണ്. ഇവരുടെ രണ്ടുപേരുടെ സേവനം കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഈ പരിപാടിയിൽ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുക. ഒരു ജീവിതത്തിലേക്ക് ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമത്തിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് പങ്കെടുത്തു. പരിശീലകരായ റിട്ടയർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യു, റിട്ടയർഡ് മേജർ മുഹമ്മദ് കുഞ്ഞി, കായിക അധ്യാപകരായ സോജൻ, സജി എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ന് പരിശീലനം നൽകി. നാളെ മുതൽ കൂടുതൽ കായിക അധ്യാപകർ പരിശീലനത്തിനെത്തും. ഉദ്ദേശം എന്ന് വെച്ചാൽ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 27 നടക്കുന്ന റിക്രൂട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ നിങ്ങളുടെ യോഗ്യതയനുസരിച്ച്, വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് ഏത് ഗ്രൂപ്പിൽ വരുന്നോ അതിലേക്ക് തയ്യാറാക്കുക. അപ്പോൾ ഇതിനകത്ത് രാജ്യം സാർ പറഞ്ഞ പോലെ 2 ഗ്രൗണ്ട്, കോഴിച്ചാൽ ഗ്രൗണ്ടും സെൻറ്റ് മേരീസ് ഗ്രൗണ്ടും. അപ്പോൾ ഏത് ഗ്രൗണ്ടിലാണ് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതായ രീതിയിൽ ഇന്ന് ഗ്രൂപ്പ് തിരിക്കും. അതുകൂടാതെ ഇപ്പം നിങ്ങളുടെ പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ നടക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് വിദ്യാഭ്യാസ യോഗ്യത, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ രണ്ട് കാര്യം. ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർ അല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെ ഇത് അവതരിപ്പിച്ചു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പഞ്ചായത്തിന് മറ്റു പഞ്ചായത്തു നിന്നുള്ള ആരായാലും ഒരു അവസരം, നിങ്ങൾക്ക് സുവർണ അവസരം ഇവിടെ ലഭ്യമാക്കുകയാണ് ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ. അതിന് മുൻകൈയെടുത്ത പഞ്ചായത്തിന് ആദ്യമായി അഭിനന്ദിക്കും. പിന്നെ ബാക്കി മാത്യു സാർ പറഞ്ഞ പോലെ നിങ്ങൾ എഡ്യൂക്കേഷൻ നിങ്ങളിപ്പോൾ ഒരു പ്രശ്നമാക്കണ്ട. നിങ്ങളുടെ മെയിൻ കാര്യങ്ങൾ ടെക്നിക്കലിലുള്ളത് സാറ് പറഞ്ഞു 23 വയസ്സ് വരെ ഉള്ളത്, അത് 22.5 ആയിരിക്കും മോസ്റ്റ്ലി. അത് വന്നിട്ട് 1998 മെയ് ആയിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ്. അതിന് ശേഷം ജനിച്ചവരായിരിക്കും. അത് വന്നിട്ട് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് വന്നിട്ട് 2003 മെയ് ആയിരിക്കും മോസ്റ്റ്ലി. ഇത് കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ്ലി നിങ്ങളോട് പറഞ്ഞാണ്. അതനുസരിച്ച് ഇന്നത്തെ രജിസ്ട്രേഷനിൽ നിങ്ങൾക്കത് ക്ലിയറായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പറഞ്ഞു. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇതൊരു ജസ്റ്റ് ഒരു പ്രീവിയസ് നിങ്ങൾക്കൊരു തുടക്കത്തിലുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊരു ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിനകത്ത്. അതിന് തയ്യാറാകുക. കാരണം നമ്മളിവിടെ നിന്നെല്ലാം മലയോര മേഖലയിൽ നിന്നെല്ലാം ആൾക്കാർ പോകും. അവിടെ 10-60,000, 100,000 മേലെ ആൾക്കാർ വരും. അവരെ ഒന്നിച്ചു കമ്പൈനായിട്ടൊരു ഓട്ടോ ഓടിയും. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ്. നമ്മളെല്ലാവരും ഞാൻ ഇത്ര 2 റൗണ്ട് ഓടി, 3 റൗണ്ട് ഓടിയെന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ അത് സക്സസ് ആകത്തില്ല. 1600 മീറ്റർ 5:40 തോന്നും അതിൻ്റെ കട്ട് ഓഫ് ടൈം. എക്സലൻ്റ് വരേണ്ടത് അതിനകത്ത് നമ്മൾ ഓടാനുള്ള തയ്യാറാണ്. പിന്നെ ഒരു 10 ബീം സാറ് പറഞ്ഞത്, ഇത് രണ്ടും പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടണം. ബാക്കി കാര്യങ്ങൾ മെഡിക്കലിലേക്കെല്ലാം മുന്നോട്ട് പോകും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ. അപ്പം നമ്മളൊരു ഫിസിക്കലി ഫിറ്റായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ മെൻ്റലി ഓട്ടോമാറ്റിക്കലി ഫിറ്റാകും. അപ്പോൾ നിങ്ങളെല്ലാം പഠിത്തത്തിനും കാര്യങ്ങൾക്കെല്ലാം ഉള്ളവരായിരിക്കും. രണ്ടാമത് സാറ് പറഞ്ഞ പോലെ ഷൂ, നാളെ നമ്മുടെ മെയിൻ പ്രാക്ടീസ് വന്നിട്ട് റണ്ണിങ് ആണ്. അപ്പോൾ അതിന് നിങ്ങളുടെ ഈ വെയർപൂട്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കാലിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക।